നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമാണ് ബഹിരാകാശത്തെ കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട് മാസങ്ങളായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് നാസയുടെ ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും. സുനിതയുടെ ചുക്കി ചുളിഞ്ഞ് ശോഷിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഒരു ചിത്രം അടുത്തിടെ നാസ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നിൽ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തിരുന്നു. സുനിത വില്യംസ് തന്നെ ആശങ്കകൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ പൂർണ്ണ ആരോഗ്യവതിയാണെന്നും ഇല്ലാക്കഥ പടച്ചുവിടരുതെന്നും അവർ പറഞ്ഞു. ശരീരത്തിലെ സ്രവങ്ങളിലും മറ്റും ഫ്ലൂയിഡുകളിലുമുള്ള വൃതിചലനമാണ് തന്റെ രൂപമാറ്റത്തിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വീഡിയോയിൽ പറയുന്നത്. ഒട്ടിയ കവിളും മെലിഞ്ഞുണങ്ങിയ ശരീരവും കണ്ട് ഭയപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യം ക്ഷയിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. ബഹിരാകാശത്തുള്ളവരുടെ തലയ്ക്ക് വലിപ്പമാറും, അതാണ് തനിക്കുള്ളതെന്നും സുനിത വില്യംസ് പറഞ്ഞു. സീറോ ഗ്രാവിറ്റിയിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഫ്ലൂയിഡ് തുല്യമായിരിക്കും. ഇക്കാരണം കൊണ്ടാണ് തലയ്ക്ക് വലിപ്പം കൂടുതലുള്ളതുപോലെ തോന്നുന്നത്. ഭാരമില്ലാത്ത അവസ്ഥയിൽ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്കുള്ള ദ്രാവകങ്ങളുടെ ഒഴുക്കും മർദ്ദവും കൂടും. ഇത് റെറ്റിനയുടെ വീക്കത്തിന് കാരണമാകുന്നു. ഇത് കാഴ്ചശക്തിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഏകദേശം 15 മിനിറ്റോളം ദൈർഘ്യമുള്ളതാണ് സുനിത വില്യംസിന്റെ വീഡിയോ. നാസയാണ് ഇത് പുറത്തുവിട്ടത്. ബോയിങ് സ്റ്റാർലൈനറിന്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ച് വിൽമോറും ബഹിരാകാശത്തെത്തിയത്. പേടകത്തിൽ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതോടെ ബഹിരാകാശ നിലയത്തിൽ തങ്ങുകയായിരുന്നു. സ്റ്റാർലൈനർ പേടകം ആളില്ലാതെ അടുത്തിടെ തിരിച്ചിറങ്ങിയിരുന്നു. ബഹിരാകാശ യാത്രികർ വരുന്ന വർഷം ഫെബ്രുവരിയോടെ ഭൂമിയിൽ തിരികെ എത്തും. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിലാകും ഇരുവരും എത്തുക. മുൻപും ബഹിരാകാശ നിലയത്തിൽ ദൗത്യത്തിനായി സുനിത പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ അപ്രതീക്ഷിതമായാണ് ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വന്നത്. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ പരീക്ഷണാർത്ഥം നിലയത്തിലെത്തിയ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണമാണ് അതിൽ തിരിച്ചു വരാനാവാഞ്ഞത്. ഫെബ്രുവരിയിൽ തിരിച്ചുവരുന്ന ക്രൂ 9 പേടകത്തിലാണ് ഭൂമിയിലേക്ക് ഇരുവരും തിരികെ എത്തുക. മർദ്ദം ക്രമീകരിച്ച ക്യാബിനിലാണെങ്കിലും വളരെയധികം ഉയരത്തിൽ ദീർഘകാലം കഴിയുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന സ്വാഭാവിക സമ്മർദ്ദങ്ങൾ സുനിത വില്യംസ് അനുഭവിക്കുന്നുണ്ടാകുമെന്നാണ് സൂചനയെന്നും സിയാറ്റിലെ ശ്വാസകോശ രോഗ വിദഗ്ധനും പറയുന്നു. സുനിത വില്യംസ് കലോറി അപര്യാപ്തത നേരിടുന്നതായി തോന്നുന്നുണ്ടെന്നും ശരീരത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി നഷ്ടമാകുന്നതുകൊണ്ടായിരിക്കാം ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരീരഭാരം നഷ്ടമാകുന്നതിന്റെ സ്വാഭാവിക ലക്ഷണമാണ് കവിളുകൾ കുഴിയുന്നതത്രേ. കുറച്ചു നാളുകളായി അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമെന്നും ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിൽ ജീവിക്കുന്നതിനും ശരീരതാപം നിലനിർത്തുന്നതിനുമായി ശരീരം കൂടുതൽ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം നിലനിർത്താൻ ദിവസേന 2.5 മണിക്കൂർ വ്യായാമം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ ദിനചര്യ പിന്തുടർന്നാണ് ബഹിരാകാശ നിലയത്തിൽ ആളുകൾ താമസിക്കുന്നത്.